നമസ്കാരം. കിരൺസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് ഞാൻ കുക്കിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആവോലി പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇത് കറുത്ത ആവോലിയാണ്, രണ്ടന ആവോലിയുണ്ട്, വെളുത്ത തൊലിയുള്ള ആവോലിയും കറുത്ത തൊലിയുള്ള ആവോലിയും. കറുത്ത തൊലിയുള്ള ആവോലിയാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി ഞാൻ കാണിക്കാം. അപ്പോൾ മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വച്ചിരിക്കുകയാണ്. അതിൽ പുരട്ടുന്നതിനായിട്ട് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അതിനുശേഷം ഈ വരഞ്ഞു വച്ചിരിക്കുന്ന മീനിലേക്ക് മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. വരഞ്ഞു വച്ചിരിക്കുന്ന അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ മസാല തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്യരുത്, ഒരു പകുതി ഫ്രൈ ആയാൽ മതിയാകും. അതിനുശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. കണ്ടോ, നല്ലതുപോലെ ഫ്രൈ ആകാൻ പാടില്ല. അതിനുശേഷം ആ ഫ്രൈ ചെയ്ത ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് സവാള, ഒരു ഇടത്തരം രണ്ട് സവാള മതിയാകും. അത് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി ഒരു ഇടത്തരം സവാള കൂടി ചേർക്കാവുന്നതാണ്. ഒരു ഏഴെട്ട് പച്ചമുളക് കൂടുതൽ ചേർക്കുന്നതാണ് ടേസ്റ്റ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ച് നല്ലതുപോലെ അരയാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് അതുകൂടി ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് വഴങ്ങി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അടച്ച് വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. മുളക് കൂടുതൽ ചേർക്കുമ്പം ആ പച്ച കളറ് ഇതിൽ കിടക്കുന്നത് തന്നെ കാണാൻ നല്ല രസമാണ്. അതിലേക്ക് കുറച്ച് മുളക് പൊടി. ഞാനിത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതാകുമ്പോൾ നല്ല കളർ കിട്ടും. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ഈ കുരുമുളക് പൊടി ചേർത്തത്. ഇത് വറുക്കാതെ പൊടിച്ചെടുത്ത കുരുമുളകാണ്. നമ്മൾ കറിയിലൊക്കെ ഈ കുരുമുളക് ചേർക്കുമ്പോൾ ഈ പച്ച വറുക്കാത്ത കുരുമുളക് പൊടിച്ചത് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതിനുശേഷം കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തോടുകൂടി ഇതിൽ ചേർക്കുക. പുളിപ്പ് കൂടുതൽ വേണമെന്നുള്ളവർ കുടംപുളി കൂടുതൽ ചേർക്കണം.
ഈ സാധാ പുളി ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി കുടംപുളി ചേർക്കുമ്പോഴാണ് ഈ മീൻ പൊള്ളിക്കുന്നതിന് ടേസ്റ്റ് കൂടുതൽ. ഇത് വാഴയില ഒന്ന് ചൂടാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഈ മസാല കൂട്ട് അതിൽ കുറച്ചൊന്ന് നിരത്തി വയ്ക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ആവോലി അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം സവാളയും തക്കാളിയും റൗണ്ടിന് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ വയ്ക്കുക. തക്കാളി നിങ്ങൾക്ക് ഇതിപ്പം ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം രണ്ട് തക്കാളി വേണമെന്നുള്ളവർ രണ്ട് തക്കാളി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി കൂടുതൽ ചേർക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഈ ബാക്കിയുള്ള ഗ്രേവി അതിൽ വെച്ച് വയ്ക്കണം. അതിനുശേഷം ഈ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ആ മടക്കി വെച്ചിരിക്കുന്ന ആ മീൻ പൊള്ളിക്കാനായിട്ട് ഈ ഫ്രൈ പാനിൽ വയ്ക്കുക. വെച്ച് രണ്ട് വശവും നല്ലതുപോലെ പൊള്ളിച്ചെടുക്കണം. ഇല ഈ ചൂടാക്കി എടുക്കുന്നതിന് എടുത്തത് ഈ അല്ലാതെ ചൂടാക്കാതെ എടുത്തു കഴിഞ്ഞാൽ അത് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പം കീറിപ്പോകത്തില്ല. അതിനായിട്ടാണ് ഇല ചൂടാക്കി എടുത്തത്. ഇത് രണ്ട് വശവും മുരിച്ചെടുത്തു. ദാണ്ടോ നല്ലതുപോലെ മുരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നമുക്ക് ആവോലി കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇരയൊക്കെ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതാണ്ടോ. അപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാണ്ടോ ആ തക്കാളിയും എല്ലാം നല്ലതുപോലെ വെന്ത് ആ മസാലയെല്ലാം കൂടി ആ മീനിലോട്ട് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് ഇത്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.